നമസ്കാരം. ഞങ്ങൾ പുതിയൊരു യാത്ര തുടങ്ങാനുള്ള പരിപാടിയിലാണ്. തേക്കങ്കാട് കണ്ടിക്കണോ, നാട് കാണി പോയിക്കണോ, നിലമ്പൂർ. അപ്പൊ നിലമ്പൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഡ്രസ് അടുക്കി വെച്ചിരിക്കുകയാണ്. ഇമ്മ എല്ലാ ടൂറും പോകുമ്പോഴും ചെയ്യാറുണ്ട്. പണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ടാണ് ചെയ്യാറ്, ഇപ്പൊ ഞങ്ങൾ ഉമ്മനെ ഹെൽപ്പ് ചെയ്യും. ഇതെപ്പോഴും ഉമ്മ ചെയ്യണതാണ് ടൂറിന് മുമ്പ് പോകുമ്പോ. സാധനങ്ങളൊക്കെ ഏകദേശം എടുത്തു കഴിഞ്ഞു, ക്ഷീണിച്ചു. അപ്പൊ നാളെ കാണാം അല്ലെ? അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ, അതെ, ഇനി ഞങ്ങള് പിന്നെ പരിപാടികളൊക്കെ ആരംഭിക്കാം അല്ലെ? വെള്ളം എല്ലാം കഴിഞ്ഞ ആഴ്ച തന്നെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വൺ ബൈ വൺ ആയി നമുക്ക് വീഡിയോ എടുക്കാം. എല്ലാം അറേഞ്ച് ചെയ്ത് നല്ല, ഞാൻ ചെറിയ ചെറുതായിട്ടൊരു ഉപ്പുമാവ് തട്ടിക്കൂട്ടാണ്. ബിസി ആകുമ്പോ ഉമ്മ ഒന്ന് സഹായിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മള് എപ്പോഴും ചെയ്യണതാണ് ഷൂസ് ഒക്കെ എല്ലാം അവിടെ വെച്ച് തരിക. പിന്നെ നമ്മളെല്ലാം കാറിലേക്ക് ബാക്കി വെച്ചു കൊടുത്തു. ഓ നല്ല കറക്റ്റ് സെറ്റ്. അപ്പൊ ഞങ്ങൾ ഡ്രസ് മാറ്റട്ടെ. അപ്പൊ ഇനി ബാക്കിയുള്ള വീഡിയോസ് നമ്മള് കാണിച്ചു തരാം. അപ്പൊ ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റ് വാങ്ങിച്ചു എല്ലാവർക്കും. എല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ്. നമ്മൾ കോഴിക്കോട് പോയ അതേ ഹോട്ടലിലാണ് പൂർണ്ണ, അതുകൊണ്ട് കാണിക്കാതിരുന്നേ. അതെ അതെ അതെ, ഇനി നല്ല വൈബ് യാത്രയാണ്. നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിന്റെ അടുത്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വന്ന് ചെറിയ റിഫ്രഷ്മെന്റ് ആവാം എന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വക ഞങ്ങൾക്ക് കുറച്ച് ചെറിയൊരു പാർട്ടി തരാൻ അവള് ഉദ്ദേശിച്ചിട്ട്, അവളുടെ വക ഞങ്ങൾക്ക് കുറച്ച് സ്വീറ്റ്സുകളൊക്കെ വാങ്ങിച്ച് കയറി. നല്ല ബേക്കറി നിലമ്പൂർ ടൗണിലാണ്. നല്ല കേക്കൊക്കെ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അവിടുത്തെ. ഓ എന്നതൊന്നും കൺഫ്യൂഷൻ ആയിരിക്കണം, ഏത് കേക്ക് വാങ്ങിക്കണം. പിന്നെ അപ്പൊ നമ്മള് പപ്പാനിയും ഇമ്മാനും വിളിച്ചു. അതെ, നമ്മളാണ് ഇതിൽ ഏതാണ് എടുക്കേണ്ടത്. അപ്പൊ പപ്പയും ഉമ്മയും ആ സമയം കൊണ്ട് എത്തി. അപ്പൊ നമ്മളങ്ങനെ എല്ലാം തെരഞ്ഞെടുത്ത് എന്തൊക്കെയാണ്, ഒത്തിരി ജ്യൂസ് ഒക്കെ വാങ്ങി എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ അത് വരികയാണ്. അപ്പൊ നമ്മള് കൗണ്ടറിലെത്തി, പേഴ്സ് പുറത്തെടുത്ത് കഴിഞ്ഞു. ഇതൊക്കെ പൈസ എടുക്കാൻ കുറച്ച് മിഷ്കുണ്ടല്ലേ. അപ്പൊ ഇത് എവിടെയായിരുന്നു? നിലമ്പൂർ ടൗൺ കഴിഞ്ഞിട്ട് എന്താ ആഢ്യംപാറ റോഡിന് അങ്ങനെ പോവാണ് നമ്മള്. നല്ല രസമുള്ള സ്ഥലം. ഹലോ, ഇങ്ങനെ വരുന്ന വഴിയാണ്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടപ്പോ ഞങ്ങള്. അടിപൊളി സ്ഥലം. ഈ നിലമ്പൂരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാം? ഈ നിലമ്പൂരിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്ന് വെച്ചാ കേട്ടോളി. നല്ല രസിക്കാരൻ.
ഇതാണ് ഞങ്ങളുടെ റൂം. രണ്ട് റൂമാണ് എടുത്തത്. നമ്മുടെ പ്രൈവറ്റ് പോലെ കണ്ടപ്പോ ബെഡ്റൂം കഴിഞ്ഞ ബെഡ്റൂമിൽ തൊട്ട അടുത്ത ഡോറ് പൂളിലേക്കാണ്. പൂളിലേക്കാണ്. അതിന്റെ സൈഡിലായിട്ട് നേരെ സ്റ്റെപ്പ് കയറിയ ബാത്റൂം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് പിന്നെ ഞങ്ങള് ഒരു റൂം കൂടി എടുത്തിട്ടുണ്ട്. റൂം അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ പറഞ്ഞ കണ്ടില്ലേ. ബാത്റൂം ഇല്ലാത്ത റൂമാണ്. അത് താഴെ താഴെ. അപ്പൊ നമ്മള് അവിടെയാണ് ദിനുവിനെയും നദുവിനെയും നമ്മള് കടത്താൻ പോകുന്നത്. പക്ഷെ ഫുൾ ടൈം അവർ നമ്മുടെ ഒപ്പം ഇരുന്ന് അത് കടക്കാവുന്ന സമയത്ത് പോയിട്ടുള്ളൂ. സമയത്ത് മാത്രം പോയാ മതി. ബാക്ക് സൈഡ് ആണ് പ്രോപ്പർട്ടിയുടെ. ഇതാണ് അവരുടെ വെറും ബെഡ്. നല്ല കുഴപ്പമില്ല. നല്ല അത്യാവശ്യം ഡബിൾ ബെഡ് ഉണ്ട്. ബാത്റൂം ഡൈനിങ്ങിന് ചെറിയ കോപ്പി ഉണ്ടാക്കാനുള്ളത് അടിപൊളിയാണ്. ഞങ്ങള് പ്രതീക്ഷയേക്കാളും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. ഒരു പുഴയുടെ തീരത്താണത്. പുഴയിൽ കുളിക്കണം. അതാ നമുക്ക് നാച്ചുറൽ വാട്ടർ അല്ല സ്വിമ്മിംഗ് പൂളിനേക്കാളും നമുക്ക് ഇഷ്ടം പുഴയിൽ രണ്ടും ചെയ്യാം. വെൽക്കം ഡ്രിങ്ക് ആണ്. അതൊരു ഒരു മുസമ്പി എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. സംസാരിച്ചിട്ടൊക്കെ നമുക്ക് പോയി നല്ല രസമാണ്. അതുപോലെ തന്നെ ഫുഡ് ഓൾറെഡി വാങ്ങിയിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് ഉച്ചക്കുള്ള ഫുഡ് ഞങ്ങൾ മന്തി വാങ്ങി നിലമ്പൂർന്ന് ഞങ്ങൾ വാങ്ങിച്ചിട്ടപ്പോ ഇവിടുന്ന് അല്ല ഞങ്ങൾ കഴിച്ചത്. അപ്പൊ നല്ലൊരു സ്വീറ്റ് ചാലിയാറിൽ ചാടി കുളിച്ചിട്ട് പൊത്തും പൊറോട്ടയും കഴിച്ചിക്കണോ. നെഞ്ചു നിറയെ സ്നേഹമുള്ളോര് കൽബ് നിറയെ നല്ല രസൈക്കാരൻ. തൊട്ടടുത്തൊരു പുഴയുണ്ട്. അപ്പൊ അതില് പോയിട്ട് നമുക്ക് പോവാം. എല്ലാരും ഇറങ്ങി എന്നിട്ട് പൂളില് കഴിഞ്ഞിട്ട് നമ്മള് കൊണ്ടുപോകും. വെള്ളത്തെ വളരെ പേടിയുള്ള ഉമ്മടക്കം. പിന്നെ അരുവിയിലേക്ക് പോവാണ്. ഇവിടെയും കുളിക്കാൻ പറ്റും. നല്ല വൈബാണ്. അടിപൊളി സംഭവമാണ്. നല്ല വെള്ളം, നല്ല ഒഴുക്ക്, നല്ല വൃത്തിയുള്ള വെള്ളം. ചെറിയ പുഴ എന്ന് പറഞ്ഞാൽ ഒഴുക്കിന്റെ ശക്തി കൂടുതലായിരുന്നു. നമുക്ക് പെട്ടെന്ന് അതിൽ ഇറങ്ങാൻ ചെറിയ ഭയം ഉണ്ടായിരുന്നു. കാരണം ഒഴുക്ക് നല്ല, നമുക്ക് അതിന് വലിയൊരു എക്സ്പീരിയൻസ്. നല്ല രസകാരം. നാടുകാണി പോയിക്കണോ, തെക്കിൻകാട് കണ്ടുക്കണോ, ചാലിയാറിൽ ചാടി കുളിച്ചിട്ട് പൊത്തും പൊറോട്ടയും കഴിച്ചിക്കണോ. നെഞ്ചു നിറയെ സ്നേഹമുള്ളോര് കൽബ് നിറയെ കാൽപ്പന്തിൻ താളം, ഉള്ള കവരുന്ന കാടിന്റെ കാറ്റുള്ളൊരൂരാണി നിലമ്പൂർ. നല്ല രസകാരൻ. എന്താണ് നമ്മുടെ എനിക്ക് ക്ലാസ് ടെസ്റ്റ് ഉണ്ട്.
ഒരു ഗാർഡൻ ഉണ്ട്, നല്ല മനോഹരമായ ഒരു ഗാർഡൻ. ആ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. തൊട്ട് ആ ഗാർഡനോട് കൂടി തന്നെ ഒരു ഫോട്ടോ പോയിന്റ് ഉണ്ട്. ആ ഫോട്ടോ പോയിന്റിൽ നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടുന്നുണ്ട്. അതെ അല്ലേ, നല്ല സ്ഥലം, നല്ല ക്ലൈമറ്റ്. അപ്പോ ഇനി അടുത്ത് നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത് സെക്കൻഡ് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ അടിക്കുക. പപ്പയും മോളും.